ഹൈവരുവാണ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഫ്രൈ പാനിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹോൾസ് വന്നിട്ടുള്ള ഓട്ടട റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈ പാനിൽ ഓട്ടട തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഈ അടുത്ത് തന്നെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇതൊരു ഓട്ടട റെസിപ്പി ആണെങ്കിൽ കൂടി നമുക്ക് അപ്പമൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള അത്രയും നല്ല സോഫ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഓട്ടട കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല വെള്ളം ഒഴിച്ചിട്ട് 5 മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മണിക്കൂർ കുതിർന്നിട്ടുള്ള ആ ഒരു റൈസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് റൈസ് ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ അടിയിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈറ്റിലാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ഏകദേശം ഒരു ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ 2 കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിരുന്നത്. അതിലേക്ക് 1 കപ്പ് ചോറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഏത് തരം ചോറായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളവും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിക്കനുസരിച്ചായിരിക്കും, ചോറിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പരുവം നോക്കിയാൽ മതി. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കും ആവരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. അപ്പോൾ ഇനി ഇത് നമ്മൾ രാത്രി അരച്ച് വെച്ച് പിറ്റേ ദിവസമാണ് ഇത് ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ രാത്രി നമ്മളിത് അരച്ചതിന് ശേഷം മൂടി വെക്കുകയാണ്. ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഉപ്പ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ രാത്രി ചേർത്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു അരിയും ചോറും കൂടെ ഒന്നിച്ച് അരച്ച് മൂടി വെച്ചതായിരുന്നു. ഇപ്പോൾ ആ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് തുറന്നെടുക്കുന്നത്. അപ്പോഴേക്കും മാവ് കുറച്ച് തിക്കായിട്ടുണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. കൂടുതൽ ഒഴിക്കരുത്. അതിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരുപാട് ചേർക്കരുത്. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്ത് വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് കറി റെഡിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്ക് നിന്നാൽ മതി. അപ്പോൾ കൂടുതൽ ടൈമൊന്നും വെക്കണ്ട, 5 മിനിറ്റ് മാത്രം. അപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് നല്ലതായിട്ട് ചുടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ പാൻ നല്ലതായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ട് നിങ്ങൾ എണ്ണ തടവിട്ടാൽ ചുടുന്നതെന്നുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്താനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈക്വൽ ആവുന്ന വിധത്തിൽ അപ്പോൾ പിന്നെ ഹോള് വന്ന് തുടങ്ങും. എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കുക. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. ഹോള് വരാത്ത ഭാഗങ്ങളിൽ നല്ലതായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു അപ്പമാണിത്. അപ്പം ഫ്രൈ പാനിൽ തയ്യാറാക്കുന്ന ഓട്ടട ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഓട്ടട റെസിപ്പി ഫ്രൈ പാനിൽ ചുടുന്നത് ചോദിച്ചപ്പോൾ എല്ലാവരും തലേ ദിവസം കൂട്ടി വെക്കാൻ പറ്റുന്ന റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടിയാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ തലേ ദിവസമാണ് കൂട്ടി വെച്ചിട്ടുള്ളത്, എന്നിട്ട് പിറ്റേ ദിവസം ചൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ആരെടുത്തിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓൾറെഡി ഇപ്പോൾ 3 എണ്ണം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടില്ല. എന്ത് സോഫ്റ്റാണെന്ന് നോക്കുക, നല്ല അടിപൊളിയായിട്ട് അടിവശം ഒന്നും ഒട്ടും കരിയാതെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ഓട്ടട റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏത് കറിയും ഇതിൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. എന്ത് എരിവുള്ള, അത്യാവശ്യം എരിവുള്ള കറി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ, ബീഫ്, മുട്ടക്കറി അതെല്ലാം എടുക്കാം. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് ആരുള്ള ആ ഒരു രീതിയിൽ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി മൺചട്ടി നമുക്ക് ഗ്യാസ് സ്റ്റവിൽ ശരിയാവാത്തവർക്കായിരുന്നാലും അതുപോലെ തന്നെ മൺചട്ടി ഇല്ലാത്തവരായിരുന്നാലും ഫ്രൈ പാനിൽ നമുക്കിതുപോലെ ഓട്ടട ചുട്ടെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ നല്ല അടിപൊളി ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിന് മുന്നേ ഉള്ള നമ്മുടെ ഓട്ടട റെസിപ്പീസ്, ഒരുപാട് ഓട്ടട റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല ആരെടുത്തിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. അടിഭാഗം ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ തനി മലബാർ സ്റ്റൈലിലുള്ള ഓട്ടട റെസിപ്പീസ് തന്നെ നമ്മൾ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓട്ടട റെസിപ്പീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ.
താങ്ക് യു.